ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് യമ്മി ചിക്കൻ കട്ട്ലേറ്റ്സ് ആണ്. നമ്മൾക്ക് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി സ്പെഷ്യലായി തയ്യാറാക്കിയ ചിക്കൻ കട്ട്ലേറ്റ്സ് റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. 4 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, 1 കപ്പ് സവാള പൊടിയായി അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഇനി കറിവേപ്പില മല്ലിയില പൊടിയായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ പൊടിയായി അരിഞ്ഞ സവാള ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഗസ്റ്റുകൾ ആരാണെന്ന് അറിയണ്ടേ? അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ സവാളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം തന്നെ തീരെ പൊടിയായി അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ കട്ട്ലേറ്റ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അത് വിട്ടുപോകും. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞ പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റ്സ് ആണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ മല്ലിയില കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കനും മിക്സിയിലിട്ടൊന്ന് നന്നായി കറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, വേറെ മുളക് പൊടിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഈ പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എരിവിന്. അപ്പോൾ അവരവരുടെ പാകത്തിന് ഉള്ള എരിവിനുള്ളത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം എല്ലാം നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകാതെ ചിക്കനൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5-8 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പം നന്നായിട്ടിത് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. നന്നായി ഇതൊന്ന് വെന്ത് വരണം. ഒട്ടും വെള്ളമായി ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. ഇപ്പം നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടിതൊന്ന് യോജിച്ച് വരണം. ഇതിൽ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇനി ഇത് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ്സ് എല്ലാം റെഡി ആയിരിപ്പുണ്ട്. ഇനി 2 മുട്ട നന്നായിട്ട് പതപ്പിച്ചതിൽ 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. എഗ്ഗിൻ്റെ മണമൊന്നും ഇല്ലാതെ കിട്ടും. ഇനി ഇത് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോള് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം നമ്മൾ റോള് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മറക്കാൻ പാകത്തിന് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 4-5 എണ്ണം ഒരു സമയത്ത് ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായ എണ്ണയിൽ തന്നെ നമുക്കിതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ കട്ട്ലേറ്റ്സ് നന്നായിട്ട് എണ്ണ കുടിക്കും. ഇത് പാകമെല്ലാം നന്നായിട്ട് വെന്തിരിക്കുന്ന മിക്സ് ആയതുകൊണ്ട് പുറം മാത്രം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി.
അപ്പം നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു കട്ട്ലേറ്റ്സിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. മസാലയൊക്കെ പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ടുള്ള, നാഗവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ്സാണ്. ഇനി നമ്മുടെ ഗസ്റ്റുകൾ ആരാണെന്ന് നോക്കാം. ഷൈജു അച്ഛനും അച്ഛൻ്റെ വൈഫ് അജി ഗ്രേസ് ഞങ്ങളുടെ ഡയറക്റ്റ് കസിൻസാണ്. അപ്പോൾ ഇവർ വന്നപ്പോൾ ഇവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ കട്ട്ലേറ്റ്സാണ്. ഇവർക്ക് ഒരു മ്യൂസിക് ചാനലുണ്ട്, ഗ്രേഷ്യ മ്യൂസിക്സ് എന്നും പറഞ്ഞ്. രണ്ടുപേരും ടാലൻറ്റഡ് സിംഗേഴ്സാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.